ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള പി എസ് സി എന്തിനാണ് ഇവിടെ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ഇത്രത്തോളം അംഗങ്ങളുള്ള വേറെ ഒരു പി എസ് സി ഇല്ല മാക്സിമം ഒരു മൂന്നോ നാലോ അംഗങ്ങളൊക്കെ വന്നേക്കും അതല്ലാതെ വേറെ എങ്ങും ഇതുപോലില്ല ഇതിനൊക്കെ ഭാരിച്ച ശമ്പളം ഈ അടുത്ത അടുത്തൊക്കെ ശമ്പളം കൂട്ടി വർദ്ധിപ്പിച്ചെന്നൊക്കെ പറയുന്നത് ജനങ്ങളൊന്നും അറിയുന്നില്ല ഇത് അത്രത്തോളം വലിയ തുകയാണ് ഇവർക്ക് മാസ ശമ്പളം കൊടുക്കുന്നത് എന്നിട്ട് ഏവനൊക്കെയോ ഈ അഞ്ചു വർഷം സർവീസ് ഇരുന്നിട്ട് പോയി കഴിഞ്ഞാൽ അവനൊക്കെ പെൻഷനാണ് ആജീവനാന്ത പെൻഷൻ പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ് എല്ലാം എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഒരേ ഒരംഗത്തിന് ചിലവാക്കുന്ന ഒരു വർഷം ചിലവാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതുപോലെ കൊടുക്കാം ഇവൻ്റെയൊക്കെ പെൻഷനോ എന്ന് ആലോചിക്കണം ഈ രീതിയിൽ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആകെപ്പാടെ വിരലല്ലാവുന്ന ആളുകൾക്ക് ജോലി കൊടുക്കും അത് അതിനുവേണ്ടി തിരഞ്ഞെടുക്കാനാണ് ഈ പണി ചെയ്യുന്നത് ആർക്കും ജോലിയൊന്നും കൊടുക്കുന്നില്ല ഓരോ ലിസ്റ്റ് ഉണ്ടാവും അത് കാലഘട്ട പൊട്ടു അല്ലാതെ അതിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേരെ മാത്രമേ നിയമിക്കാറുള്ളൂ അത് നമ്മൾ കാണുന്നതാണ് ഇവിടെ പോലീസിനേക്കുള്ള നിയമനം അതിന്നാ ഇന്നാൾ ഒരു ഒരു പോലീസുകാരൻ അസോസിയേഷനിലെ ഒരു ഓഫീസ് ബെയർ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ട് എല്ലാം അങ്ങ് നികത്തിന്ന് കേട്ടോ നികത്തിയത് ഞങ്ങൾ ഞങ്ങൾ കണ്ടതാണ് കാരണം പോലീസ് അതിൻ്റെ ആ ലിസ്റ്റിൽ റാങ്ക് അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നത് എങ്ങനെ നിറയുക അതിൻ്റെ കടമ്പ ആദ്യം അത് റിട്ടേൺ ടെസ്റ്റ് കേട്ടോ ആദ്യം അത് ഒരു പ്രിലിമിനറി ടെസ്റ്റ് പിന്നെ റിട്ടേൺ ടെസ്റ്റ് അതും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അതും പാസ്സായി കഴിയുമ്പോൾ ഇൻ്റർവ്യൂ അതും കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിങ്ങിനായിരിക്കും ഏഴോ എട്ടോ മാസം കഠിനമായ ട്രെയിനിങ്ങും കഴിഞ്ഞാൽ ഒരു ലിസ്റ്റുള്ള പത്ത് നാനൂറ് പേര് പോലീസുകാരാവാൻ ആയിട്ട് കയറി ഇറങ്ങി നടക്കാത്ത സ്ഥലമില്ല എൻ്റെ അടുത്ത് അവർ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി പ്രസംഗിച്ചിട്ടുള്ളതാണ് ഒരൊറ്റ ആൾക്ക് അത് ഇന്ന് നിയമനം കൊടുത്തില്ല അടുത്ത ലിസ്റ്റ് വന്നു ആ ഇങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ടാക്കാനാണ് ഈ പറയുന്നത് പോലെ കോടികൾ വാരി ഓരോരുത്തർക്കും കൊടുത്ത് ഇരുപത്തിരണ്ടെണ്ണത്തിൻ്റെ ഇരുപത്തിരണ്ടെണ്ണത്തിന് എന്തിനാണ് കണ്ട ഈർക്കൽ പാർട്ടികൾക്കെല്ലാം വിരിച്ചു കൊടുക്കാനാണ് ഓരോന്ന് കൂടെ നിർത്താൻ ഒരു പി എസ് സി അംഗം ആ അപ്പം ആ പി എസ് സി അംഗത്തിൻ്റെ ഇത് വിൽക്കാം എളുപ്പമാണ് ഇപ്പം ദാണ്ടൊരു ചെറിയ ഇതുപോലുള്ള ഒരു ചെറിയ പാർട്ടി അവർ അവരുടെ കയ്യിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടേത് പോട്ടെ അത് വന്നേക്കുന്ന അലിഗേഷൻ ഇരിക്കട്ടെ അതല്ലാതെ ഒരു പാർട്ടി അവർ ഇതിനെ വിപ്പനയ്ക്കെതിരെ വന്നിട്ടുണ്ട് പ്രശ്നമായിട്ടുണ്ട് കാരണം ഇത് വിൽക്കാനുള്ള പോസ്റ്റാണ് ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് എല്ലാവർക്കും അറിയാം എങ്ങനെയുള്ളത് കാരണം ഇത് പണ്ട് ഓരോ പാർട്ടി അണികളെ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി പാർട്ടിക്കാര് കൊടുക്കുന്നതായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ രൂപം ഭാവമൊക്കെ മാറി ഇപ്പം പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കുന്നവന് അവര് ചെയ്യുന്നത് ഇവൻ്റെ ഇന്ന് പത്തോ എഴുപത്തഞ്ചോ ലക്ഷം രൂപ വാങ്ങിക്കുക ആ കൊടുക്കുന്നതിന് ഒരു വിഷമവും വേണ്ട കാരണം എന്താണെന്നറിയോ പെൻഷൻ ഉണ്ട് പിന്നെ ഈ അഞ്ചു വർഷം കൊണ്ട് ഇതിനകത്തുനിന്ന് ഇഷ്ടമാതിരി ഇതുപോലെ പാല്യ പാലിച്ച ശമ്പളം എല്ലാ പ്രക്യൂസിറ്റ്സും കിട്ടും എല്ലാ അതുപോലെ തന്നെ ആജീവനാന്ത മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും ഇതെല്ലാം ഉണ്ട് മുഴുവൻ ഈ പിന്നെ ഇതൊക്കെ കൂടാതെ ടി എ ഡി എല്ലാം ഉള്ള സാധനമാണ് ഇതെല്ലാം കൂടെ വരുന്നുടനെ ഈ എഴുപത്തി ലക്ഷം രൂപ ഒന്നും കൊടുത്താൽ ഇത് പ്രശ്നമില്ല എന്ന് വാങ്ങിക്കാൻ പോകുന്നവനറിയാം ഇങ്ങനെയുള്ളവന്മാരാണ് ഈ പി എസ് സി അംഗങ്ങളായിട്ട് മാറുന്നതെന്ന് ആലോചിച്ചു പോയിട്ടുള്ളൂ ഇതിൻ്റെ അവരുടെ അവരെ കൊണ്ട് അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള കാര്യ ആളുകളാണ് ഈ പോകുന്നത് കൈക്കൂലി വാങ്ങിച്ചോണ്ട് ഇവനൊക്കെ കൈക്കൂലി വാങ്ങിക്കത്തില്ലേ ഇത് കൊടുത്ത് കയറിയിരിക്കുന്നവൻ ഇപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നവൻ അതിനകത്ത് കയറിയിരുന്നാൽ അവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ അവന് ആ ഒരു വർഷത്തിനകത്ത് എഴുപത്തഞ്ചാവം കൊടുത്തെങ്കിൽ ഒരു ഒന്നര ലക്ഷം അതിൻ്റെ ഇരട്ടിയെങ്കിലും അവന് വാങ്ങിയെടുക്കണം അതിനുള്ള മാർഗം നോക്കും അവരൊക്കെ നടത്തുന്ന ഇൻ്റർവ്യൂവുകൾക്ക് എന്താണ് സാധുതയുള്ളത് എന്താണ് അതി വിശ്വാസ്യത ഈ പണം കൊടുത്ത് വാങ്ങിക്കുന്നവൻ ഇപ്പോൾ ഒരു ഡോക്ടർ കൊടുത്തേക്കുന്നതാണ് ഒരാൾ പറഞ്ഞു അറുപത് ലക്ഷം രൂപ മൊത്തം കൂടാകും ചോളം നേതാക്കൾ കൊടുക്കാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അങ്ങ് കൊടുത്തു എന്തായാലും ഈ ഡി വൈ എഫ് ഐയുടെ നേതാവ് ഇതുപോലെ പണം വാങ്ങിയെടുക്കണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതങ്ങളില്ലാത്ത ബന്ധമില്ലാതെ ഒരാൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റൂ ഇത് വെറുതെ ഇരു ഒരു ഡോക്ടർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അങ്ങ് കൊടുത്തെങ്കിൽ അത് മറ്റാളുകളുമായിട്ട് അതായത് ഇതിലെ നേതാക്കളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ വാങ്ങിയെടുക്കാനോ പറ്റൂ ഈ വിശ്വാസ്യത നിലനിർത്തിയല്ല കൊടുക്കുള്ളൂ അത് പറയപ്പെടുന്നത് നമ്മുടെ ബഹുമാനിയനായ മുഖ്യമന്ത്രിയുടെ മരുമകന് കൊടുക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അതെനിക്കറിയില്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഇന്നലെ ഒരു ഈ മാധ്യമങ്ങൾ ചോദിക്കുന്നത് കേട്ടോ അറിയില്ല നല്ല ചിരിയാണ് കാണാൻ കേട്ടോ അറിയില്ല അല്ല ഇങ്ങനെ പരാതിയുണ്ടോ അറിയില്ല ഒന്നും അറിയാത്ത ആളാണ് മന്ത്രിയായിട്ടിരിക്കുന്നത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കട്ടത് ഇതുപോലെ പറഞ്ഞാൽ മതിയോ കാര്യം പറയണ്ടേ എന്തോന്ന് ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടവും അർജവും നട്ടെല്ലാം കാണിക്കണ്ടേ അതില്ലാതെ അറിയില്ല എന്ന് പറയാൻ വളരെ എളുപ്പമല്ലേ മാധ്യമങ്ങൾ യോജിക്കുമ്പോൾ ഈ അറിയാതിരുന്നാണ് ഇപ്പം കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയത് ഇതുപോലെ അറിയില്ലായിരുന്നു ഇവർക്ക് ആർക്കും പക്ഷെ ഇപ്പം അറിഞ്ഞു ഇനി അടുത്ത ഇലക്ഷന് വീണ്ടും അറിയും കാരണം ഇതേപോലെ പി എസ് സി അംഗങ്ങളെപ്പോലും ഇത്രത്തോളം ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള എടുത്ത് കോടിക്കണക്കിന് രൂപ എടുത്ത് ഇവിടെ ട്രഷറി ശൂന്യമായിരിക്കുമ്പോഴാണ് യുവമാർക്ക് ഇതുപോലെ കൊടുത്തവിടെ ഇരുത്തിയേക്കുന്നത് ഇഷ്ടമായിരിക്കന് ഇതേപോലെ വീതം വെച്ച് കൊടുക്കുന്നതാണ് ഇതേപോലെ വിറ്റ സീറ്റുകളാണ് മിക്കതും അതില് ചിലപ്പം മുഖ്യധാര വലിയ പാർട്ടികളുടെ തന്നെ ചിലപ്പം വില്പന കാണത്തില്ല പക്ഷെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാണല്ലോ അപ്പം ഈ ചെയ്തേക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ മരുമോന് കൊടുക്കാൻ വേണ്ടിയാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല ഇല്ല എനിക്കറിയില്ല പക്ഷേ നേതാക്കൾ അറിയാതെ നേതാക്കളുമായി അടുപ്പമില്ലാത്ത ഒരു നേതാവിന് ഇതുപോലെ പണം കിട്ടത്തില്ല ഒരു ആരും കൊടുക്കത്തില്ല അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെടുക്കണമെങ്കിൽ അതിനുള്ള അതിൻ്റെ കാര്യമുണ്ട് അതാ കാര്യം സംഭവം കിട്ടുമെന്നുള്ള ഉറപ്പ് അവസാനം ലിസ്റ്റ് വന്നപ്പോൾ വേരില്ല പ്രശ്നമായി ഇങ്ങനെ വന്ന് ഈ ലിസ്റ്റൊക്കെ വരുന്നത് എങ്ങനെയാണെന്നിപ്പോൾ മനസ്സിലായല്ലോ ഇതേപോലുള്ള ആളുകളാണ് ഈ ലിസ്റ്റിൽ കടന്നുകൂടുന്നത് മുഴുവൻ ഈ ഇരിക്കുന്ന മുഴുവൻ ഈ വെള്ളാനിരിക്കുന്ന പി എസ് സിയിൽ ഇരിക്കുന്ന വെള്ളാനകളിൽ പെട്ട കൂടുതൽ ആളുകളും ഇതേപോലെ വന്നേക്കുന്ന ആളുകളാണ് അതാ ഒരു രാഷ്ട്രീയ പാർട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത് അവരുടെ ഇടയിൽ ഇതേപോലുള്ളൊരു സംഭവമുണ്ട് ആ പാർട്ടി അണിയിന്ന് അതിനുവേണ്ടി ശക്തമായ പ്രതിഷേധം വന്നിട്ടുണ്ട് ഇങ്ങനെ ഇത് വിൽക്കാൻ വച്ചേക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഇതുപോലെ എല്ലാ പാർട്ടികൾക്കും കൊടുക്കുന്നവരെല്ലാം ഇത് വിറ്റ് കാശ് വാങ്ങും ഇത് നേതാക്കളുടെ പോക്കറ്റിലേക്ക് പണം പോകുമ്പോൾ ജനങ്ങളുടെ കീശയാണ് കാലിയാവുന്നത് ഇവിടെ നമ്മുടെ ട്രഷറിയാണ് ശൂന്യമാകുന്നത് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കും അത്രയുള്ളൂ